ഭഗവത്ഗീത അധ്യായം രണ്ട് ശ്ലോകം പ്രസാദേ പ്രസന്ന ചേത സോഹ്യാശു മലയാളം ശ്ലോകം പ്രസാദം വന്നു ചേരുമ്പോൾ ദുഃഖമെല്ലാം ഒഴിഞ്ഞിടും മനം പ്രസന്നമാകുമ്പോൾ ബുദ്ധി സുസ്ഥിരമായിടും പ്രസാദം അഥവാ ആത്മസന്തുഷ്ടി സ്വഭാവമാക്കി കഴിഞ്ഞാൽ ആധ്യാത്മികം ആദി ഭൗതികം ആദിദൈവികം തുടങ്ങി സർവ്വ ദുഃഖങ്ങൾക്കും നാശം സംഭവിക്കുന്നു എന്തെന്നാൽ ചിത്തം പ്രസന്നമാകുമ്പോൾ ബുദ്ധി സുസ്ഥിരമാകും അപ്പോൾ ചുറ്റിലും സത്യബുദ്ധി തങ്ങി നിൽക്കുന്നതായി തോന്നും ഒരു വ്യക്തിയുടെ ശരീരത്തിനും മനസ്സിനും ഉണ്ടാകുന്ന രോഗാദിപീഠകളാണ് ആധ്യാത്മിക ദുഃഖം ഇത് നമ്മുടെ കർമ്മഫലങ്ങളുടെ ഫലമായി ഉണ്ടാകുന്നതാണ് അഗ്നി കാറ്റ് വെള്ളം ഭൂമി മറ്റു ജന്തുക്കൾ എന്നിവ മൂലം വന്നു ചേരുന്ന ദുഃഖത്തെയാണ് ആധിഭൗതിക ദുഃഖം എന്ന് പറയുന്നത് അപ്രതീക്ഷിതമായി വന്നുചേരുന്ന ദുഃഖമാണ് ആദി ദൈവിക ദുഃഖം ആത്മബോധമുണ്ടായി പ്രസചിത്തനാകുന്ന വ്യക്തിക്ക് ഈ ത്രിവിധ ദുഃഖങ്ങളും പാടെ അകന്നുപോകുന്നു ഒരു വ്യക്തിക്ക് ഇതിൽ ഇതിൽപരം നേട്ടമൊന്നും കിട്ടാനില്ല തന്നെ ആത്മബോധം തെളിഞ്ഞ് പ്രസന്നചിത്തനായ വ്യക്തിക്ക് തൻ്റെ ചുറ്റും ആത്മചൈതന്യം അല്ലെങ്കിൽ ബ്രഹ്മ തേജസ് തിങ്ങി നിൽക്കുന്നതായി അനുഭവപ്പെടുന്നു ഈശാവാസ്യമിതം സർവം എന്നതുപോലെ അഥവാ എല്ലാം ഈശ്വരമയമായി കാണപ്പെടും എന്ന് അർത്ഥം വിഷയധ്യാനം കൊണ്ട് പതനം സംഭവിക്കും എന്നതുപോലെ ആത്മധ്യാനം കൊണ്ട് ദുഃഖ വിമുക്തിയും ആത്മാനന്ദവും സംഭവിക്കുമെന്ന് ചുരുക്കം അതിനാൽ ആത്മധ്യാനം അഭ്യസിച്ച് സ്വധർമ്മമനുഷ്ഠിച്ച് രാഗദ്വേഷ വിമുക്തനായി ജീവിച്ചാൽ പ്രസന്നചിത്തനായി ജീവിക്കാം എന്ന് ധ്വനി ഇനി ശ്ലോകം നമുക്ക് ഒന്നും കൂടി കാണാം പ്രസാദേ സർവദുഖാനം മലയാളം ശ്ലോകം പ്രസാദം വന്നു ചേരുമ്പോൾ ദുഃഖമെല്ലാം ഒഴിഞ്ഞിടും മനം പ്രസന്നമാവുമ്പോൾ ബുദ്ധി സുസ്ഥിരമായിടും ഇനി അടുത്ത ശ്ലോകം അടുത്ത